ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ആകാശം ചായച്ച് മഞ്ഞിൽ അവതരിച്ച രക്ഷകനെ വരവേറ്റതിൻ്റെ ആഘോഷം അതാണല്ലോ ഓരോ ക്രിസ്മസും. തെളിഞ്ഞു നിൽക്കുന്ന നക്ഷത്ര വിളക്കുകളും സമ്മാനവുമായി എത്തുന്ന ക്രിസ്മസ് പപ്പായും അതിശൈത്യത്തിലും പച്ചക്കടാതെ നിൽക്കുന്ന ക്രിസ്മസ് ട്രീയും എല്ലാം പകരുന്നത് പ്രതീക്ഷ തന്നെയാണ്. അനേകം മരങ്ങൾക്കിടയിൽ നിന്നൊരു മരം ക്രിസ്മസ് കാലമാകുമ്പോൾ വർണ്ണാഭമായി അലങ്കരിക്കപ്പെട്ട് ദീപശോഭയിൽ നിറയുന്ന മാജിക്കാണ് ഓരോ ക്രിസ്മസ് ട്രീയിലും കാണാൻ കഴിയുന്നത്. പച്ചക്കടാതെ നിൽക്കുന്ന ക്രിസ്മസ് ട്രീകൾ പറുദീസായിലെ ജീവന്റെ വൃക്ഷത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. അന്ധകാരത്തിന്മേൽ പ്രകാശമായും മരണത്തിന്മേൽ ജീവനായും ഉദിച്ചുയർന്നവൻ്റെ ജന്മദിനത്തിൽ ക്രിസ്മസ് ട്രീ എന്ന ജീവന്റെ വൃക്ഷം ലോകമെമ്പാടുമുള്ളവരുടെ ഹൃദയങ്ങളിൽ പ്രതീക്ഷയുടെ പുതുകിരണങ്ങൾ തെളിയിക്കുന്നുണ്ട്. മാത്രമല്ല, ഇലകൊഴിഞ്ഞ് മരവിച്ച ജീവിതങ്ങളെ ഹരിതാഭമാക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ ആവിഷ്കാരമാണത്. ഇത് ജീവന്റെ നാഥനായ ദൈവത്തെ അടയാളപ്പെടുത്തുന്നു. ക്രിസ്തു ഈ ലോകത്തിൽ വന്നത് എല്ലാവർക്കും ജീവൻ സമൃദ്ധമായി നൽകാനാണ്. അതിൽ നിന്ന് ആരും മാറ്റി നിർത്തപ്പെടുന്നില്ല. കാരണം ഓരോ ജീവനും ദൈവത്തിൻ്റെ ദാനമാണ്. ഇത് മനസ്സിലാക്കി ജീവിതത്തെ കൂടുതൽ പ്രസാദപൂർണമാക്കണമെന്നും നിസ്സഹായാവസ്ഥയിൽ പ്രതീക്ഷയോടെ വ്യാപരിക്കാനാകണമെന്നും ഓരോ ക്രിസ്മസ് ട്രീയും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മഞ്ഞുകാലത്ത് ഉണങ്ങിപ്പോയി എന്ന് തോന്നിക്കുന്ന മരങ്ങൾ വസന്തകാലത്ത് വീണ്ടും തളിർക്കുന്നത് പോലെ പ്രതീക്ഷയില്ലാത്തടത്തും ജീവൻ നൽകാൻ ജീവന്റെ നാഥനായ ദൈവത്തിന് കഴിയുമെന്ന ചിന്ത നമുക്ക് ബലമേകട്ടെ. നക്ഷത്ര വിളക്കുകളും സമ്മാനപ്പൊതികളും നിറയെ വർണ്ണങ്ങളുമായി ഉയർന്നു നിൽക്കുന്ന ക്രിസ്മസ് ട്രീ പോലെ സ്വന്തം ജീവിതങ്ങളെ പരിവർത്തനപ്പെടുത്തി ജീവിതവീതിയിൽ മറ്റുള്ളവർക്ക് സാക്ഷ്യങ്ങളായി ഉയർന്നു നിൽക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.